പാലക്കാട്ടെ സിപിഎമ്മിനുള്ളിൽ തമ്മിലടി രൂക്ഷമാവുകയാണ്. പി സരിന്റെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കടുത്ത ഭിന്നതയാണുള്ളത്. സരിൻ ഇടതിനോട് കൂടിച്ചേരാൻ സമയമെടുക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു. ഡിസിസി ഹൈക്കമാൻഡ് നൽകിയ കത്ത് വിവാദം ആളിക്കത്തിക്കാൻ സിപിഎം ഒരുങ്ങുകയാണ്, ഗൗരവമാക്കേണ്ടെന്ന് സ്ഥാനാർത്ഥി പി സരിൻ പ്രതികരിച്ചു. പാലക്കാട്ടെ സിപിഎമ്മിലെ പൊട്ടിത്തെറി തുറന്ന് സമ്മതിച്ച് മുൻമന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ കെ ബാലൻ. സരിനെ ഇടതുപക്ഷത്തോട് കൂടിച്ചേരാൻ സമയമെടുക്കുമെന്ന് എ കെ ബാലൻ പറഞ്ഞു. ഡിസിസി ഹൈക്കമാൻഡിന് നൽകിയ കത്ത് ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു മുൻമന്ത്രിയുടെ മറുപടി. പി സരിൻ കത്ത് വിവാദം ഗൗരവമാക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത് സൂചിപ്പിച്ചപ്പോഴായിരുന്നു ബാലന്റെ പ്രതികരണം. സരിൻ പറയുന്ന ഒരു വ്യത്യസ്തയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അയാൾക്കുണ്ടല്ലോ സ്വതന്ത്രനെ, അല്ലെങ്കിൽ അരുവാട് ചുറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷ നിലപാടിന് വിരുദ്ധമല്ലല്ലോ ഒരു ശവകുടീരത്തിൽ പോകുന്നത്, ഒരു സ്മൃതി മണ്ഡലത്തിൽ പോകുന്നത് പാർട്ടി നിലപാടിനെതിരാണോ? അയാളിപ്പോ കോൺഗ്രസ് വന്നതാണ്, ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. ആ ട്രാൻസിഷൻ സ്റ്റേജിൽ അദ്ദേഹം സ്വതന്ത്രനുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ എടുക്കുന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യം കണക്കിലെടുത്താണ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അതിനാൽ മറുവിഭാഗം ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. പ്രചാരണത്തിൽ പോലും പാർട്ടിക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വരുന്നു. അതിനാൽ വോട്ട് കുത്തനെ കുറയുമെന്ന ഭീതിയുമുണ്ട് നേതാക്കൾക്ക്. ശിവദാസ് കന്മണം, ജനം, പാലക്കാട്.